5D തിയേറ്റർ. ഹാപ്പിലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. ഹോട്ടലുകളെ നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡുമായി ഹോട്ടൽ അസോസിയേഷൻ ചെയർപേഴ്സൺ രജനി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഹോട്ടലുകളിൽ സംയുക്ത പരിശോധന നടത്തി. നഗരത്തിലെ ഹോട്ടലുകളിൽ ശുചിത്വം പാലിക്കുന്നതിനായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ചു. ഹോട്ടൽ ഡയാന റെസ്റ്റോറന്റിന്റെ സെൻട്രലൈസ്ഡ് കിച്ചണിൽ നിന്നുമാണ് പരിശോധനയ്ക്ക് തുടക്കമായത്. സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൺ രജനി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര വ്യവസായ സമിതി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. 4 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ ശേഷം റെയ്ഡ് അവസാനിപ്പിച്ചു. നമുക്കറിയാം, ഓരോ വർഷവും കഴിയും തോറും നമുക്കുണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾ, ഭക്ഷണം കഴിക്കാൻ നമ്മളിപ്പം പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു ദിവസം മൊത്തം യാത്ര ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ മറ്റു ഹോട്ടലുകളെ നമുക്ക് അവിടെ മറ്റു ഹോട്ടലുകളിൽ കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, ഏറ്റവും നല്ല ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നമ്മുടെ കേരളീയർ, ഭക്ഷണപ്രിയരായ കേരളീയർക്ക് ഹോട്ടലുകളിൽ കിട്ടുന്ന ഭക്ഷണം മോശമായ രീതിയിൽ, മോശമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനമെടുത്തു. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ എടുത്ത ഈ തീരുമാനത്തിന് നൂളി ഞാൻ ആവർത്തിച്ച് പറയുന്നു. മുന്നോട്ട് കൊണ്ടുവരാൻ നഗരസഭയുടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ഈ ഒരു പക്ഷെങ്കിൽ നഗരസഭയുടെ ജോലി ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഹോട്ടലിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്യമായി യാതൊരു മായവുമില്ലാതെ നല്ല രീതിയിൽ കൊടുക്കുവാനുള്ള ഒരു പ്രവർത്തനവുമായി ഹോട്ടൽ മേഖലയിലുള്ള ഞങ്ങളും തയ്യാറാകും. നാം ചെയ്യുന്ന ഉത്തരവാദിത്വം, നാം ചെയ്യുന്ന ജോലി എത്രത്തോളം പൊതുജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കണം എന്ന മനോഭാവത്തോടുകൂടി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സംഘടന അവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും മറ്റുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി മുന്നോട്ട് വരികയും ഒരു സ്കോഡ് വർക്ക് രൂപീകരിക്കുകയും ചെയ്ത് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളുടെ പോരായ്മകൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ സ്കോഡിൻ്റെ പ്രവർത്തനം കൊണ്ട് ഹോട്ടലുകാർ നടത്തുന്ന ഒരു സേവനം. ഹോട്ടലുകാർക്ക് പരസ്പരം അറിയാം ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, പലരും പല രീതിയിലുള്ളവരാണ്. ആ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നമ്മളോടുകൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പോരായ്മകൾ പരിഹരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഇത് വലിയൊരു കാരണമാണ്. ഞങ്ങൾ പരിശോധനയ്ക്കൊന്നും എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഞങ്ങൾ ഇവിടെ എല്ലാ യൂണിറ്റുകളിലും നടക്കുന്ന പ്രവർത്തനം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ, റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ഫുഡ് ഇൻസ്പെക്ടർമാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്പോട്ടിനെയാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ജില്ലാ മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്. എന്താ സാർ, മോളുടെ കല്യാണൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ചല്ലേ? അതെ. സ്വർണം നമ്മുടെ കടയിൽ നിന്ന് തന്നെയല്ലേ? വിലയൊക്കെ കുറച്ചുതരാൻ പറയാം. ബില്ലൊന്നും വേണ്ട, ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് കൊടുക്കണം? അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാ. അത് വലിയ കടയാ മാഡം, വലിയ ബില്ലും വരും കേട്ടോ. എന്നാലും അവിടെ വലിയ കളക്ഷൻ, 3% ആരംഭിക്കണ പണിക്കൂലി, ബൈബാക്ക് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഫ്രീ മെയിന്റനൻസ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അവിടെ ടാക്സ് വരും മാഡം. ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയാ ഫ്യൂച്ചറിലും വലിയ റിസ്കാ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോട് കൊടുക്കുന്നതാ, അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല. ഒരു അത്യാവശ്യമുണ്ടേ, എന്നാ പിന്നെ കാണാം. കാപ്പി കഴിച്ചോളൂ, കഴിച്ചോളൂ. കൃത്യമായ ബില്ലോട് കൂടി സ്വർണം വാങ്ങും, അത് നിങ്ങൾക്ക് ഉറപ്പു തരും സുരക്ഷയും സമാധാനവും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, കെപി റോഡ്, അടൂർ. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടിവി ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടിവി live.com. വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല, ലോകമെമ്പാടും കാണാം.